chemistry ile periodic table and electronic configuration enna onnamathe chapter ana nammal nokkan povune ee chapter il main aayittu parayunnathu electronic configuration of atoms aanu appo electronic configuration arinnathinu munpu namukku periodic table ne kurichu korchu kaaryangal vendathaya korchu kaaryangal maatram parayam endana periodic table periodic table nu parayunnathu namukku ariyaavunna allengil idu vare kandupidikkapettittulla elements ne allengil moolakangale oru krithyamaya order il arrange cheythu vechirikkunna oru format aanu table format ആണ് periodic table. എന്തിനു വേണ്ടിയിട്ടാണ് ഈ elements നെ ഇങ്ങനെ ഒരു periodic table ആയിട്ട് arrange ചെയ്തു വെച്ചിരിക്കുന്നത്? അപ്പോൾ നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങളുടെ സ്കൂളിലോ എവിടെയെങ്കിലും ഒരു ലൈബ്രറിയിൽ പോയിട്ടുണ്ടോ? അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള പുസ്തകങ്ങൾ ഏതാണോ അത് നിങ്ങൾ അവിടെ ചെന്ന് ആവശ്യപ്പെടുമ്പോൾ അവർ കൃത്യമായ ഒരു ഷെൽഫിൽ നിന്ന് നിങ്ങൾക്ക് എടുത്തു തരും. അല്ലെങ്കിൽ നമുക്ക് തന്നെ നോക്കി സെലക്ട് ചെയ്ത് എടുക്കാം. അത് എങ്ങനെയാണ് ഈസി ആയിട്ട് സാധിക്കുന്നത്? നമുക്ക് പലതരം ബുക്കുകൾ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് മാത്സിനെ കുറിച്ചോ സയൻസിനെ കുറിച്ചോ അല്ലെങ്കിൽ സാഹിത്യമാണോ വേണ്ടത്, ഓട്ടോബയോഗ്രഫി ഏത് ബുക്കാണോ വേണ്ടത് അത് നമുക്ക് ഈസി ആയിട്ട് എടുക്കാൻ പറ്റുന്നത് എങ്ങനെയാണ്? അത് കൃത്യമായി അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഓരോ വിഭാഗത്തിൽ വിടുന്ന ബുക്കുകളെയും കൃത്യമായ ഒരു കറക്റ്റ് ആയിട്ട് ഒരു പൊസിഷനിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടോ? ഇപ്പം നിങ്ങളുടെ വീട്ടിലാണെങ്കിലും നിങ്ങളുടെ സഹോദരങ്ങളുടെ ബുക്കുകളും നിങ്ങളുടെ ബുക്കുകളും എല്ലാം കൂടെ മിക്സ് ചെയ്ത് വെച്ചാൽ നമുക്കത് എടുക്കാൻ വേണ്ടി ബുദ്ധിമുട്ടല്ലേ? അതുപോലെ അത് കൃത്യമായി അറേഞ്ച് ചെയ്ത് വെക്കുന്നതിന് വേണ്ടി നമുക്കൊരു കൃത്യമായ ഷെൽഫോ എന്തെങ്കിലും ഒരു അറേഞ്ച്മെൻ്റ് ഉണ്ടോ? ഇവിടെയും അത് തന്നെയാണ് ചെയ്യുന്നത്. നമുക്ക് അറിയപ്പെട്ടിട്ടുള്ള ഈ മൂലകങ്ങളെയെല്ലാം അല്ലെങ്കിൽ എലമെൻസിനെയെല്ലാം കൃത്യമായ ഒരു ഓർഡറിൽ അറേഞ്ച് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കതിനെക്കുറിച്ച് പഠിക്കാനും മനസ്സിലാക്കാനും അതിൻ്റെ റിയാക്ടിവിറ്റി എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് വളരെ ഈസി ആയിട്ട് സാധിക്കും. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ എലമെൻസിനെ ഒരു പീരിയോഡിക് ടേബിൾ ആയിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് ആദ്യകാലങ്ങളിൽ വളരെ കുറച്ച് മൂലകങ്ങൾ അല്ലെങ്കിൽ എലമെൻസ് മാത്രമേ കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. ആ സമയത്തെ തുടങ്ങി നമ്മുടെ സയൻറ്റിസ്റ്റ് ശാസ്ത്രജ്ഞന്മാർ അവർ ഇത് അറേഞ്ച് ചെയ്യുന്ന പലവിധ മെത്തേഡുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഓരോ മെത്തേഡ് കൊണ്ടുവരുമ്പോഴും അതിന് ഒരുപാട് ഗുണങ്ങളുണ്ടാവും. അതുപോലെ തന്നെ പിന്നീട് മൂലകങ്ങൾ കണ്ടുപിടിക്കപ്പെടുമ്പോൾ അതിൻ്റെ ഡ്രോബാക്സ് ഇന്നതാണ്. അപ്പോൾ അത് കൃത്യമായി അറേഞ്ച് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരും. വീണ്ടും പുതിയ രീതിയിലുള്ള മെത്തേഡ്സ് ഒക്കെ ഒരുപാട് വന്നു. അതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ എങ്ങനെയാണ് മെയിനായിട്ട് ഇപ്പോൾ മോഡേൺ പീരിയോഡിക് ടേബിളിൻ്റെ അറേഞ്ച്മെൻ്റ് എങ്ങനെയാണെന്നുള്ളതൊന്ന് ചെറുതായിട്ട് പറയാം. അതിന് മുമ്പ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട, അതായത് നമുക്കറിയാം നമ്മളൊരാളെ അല്ലെങ്കിൽ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ഫിംഗർ പ്രിൻ്റാണ്. അതുപോലെ ഒരു എലമെൻറ്റിൻ്റെ ഫിംഗർ പ്രിൻ്റ് എന്ന് പറയാവുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ഒരു എലമെൻറ്റിൻ്റെ അറ്റോമിക് നമ്പർ. ഓക്കെ, അപ്പം അറ്റോമിക് നമ്പറിൻ്റെ ഓർഡറിലാണ് നമ്മളിപ്പോൾ പീരിയോഡിക് ടേബിളിൽ എലമെൻസിനെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതിന് മുൻപ് മെൻഡലീവ് എന്ന ശാസ്ത്രജ്ഞൻ ഈ എലമെൻസിൻ്റെ അറ്റോമിക് മാസിൻ്റെ ഇൻക്രീസിങ് ഓർഡറിലാണ് എലമെൻസിനെ അറേഞ്ച് ചെയ്തത്. അപ്പോൾ ആ ഒരു രീതിയിൽ 63 മൂലകങ്ങൾ അദ്ദേഹം അറേഞ്ച് ചെയ്തു. ഒരുപാട് ഗുണങ്ങൾ ഉണ്ടായിരുന്നു അതിന്, പക്ഷേ പിന്നീട് മൂലകങ്ങൾ ഒരുപാട് കണ്ടുപിടിക്കപ്പെട്ടപ്പോൾ അതിന് ഡ്രോബാക്സും ഉണ്ടായി. അപ്പോൾ അതിനുശേഷം ഹെൻറി മോസ്ലി എന്ന ശാസ്ത്രജ്ഞനാണ് അറ്റോമിക് നമ്പറാണ് അറ്റോമിക് മാസിനേക്കാൾ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള പ്രോപ്പർട്ടി എന്ന് തെളിയിച്ചു. അപ്പം നമ്മൾ അറ്റോമിക് നമ്പറിൻ്റെ ഓർഡറിലാണ് മോഡേൺ പീരിയോഡിക് ടേബിൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തിനു വേണ്ടിയാണ് ഈ പീരിയോഡിക് ടേബിൾ? ഇൻ പീരിയോഡിക് ടേബിൾ ഈച്ച് എലമെൻറ്റ് ഹാസ് ഇറ്റ്സ് ഓൺ പൊസിഷൻ. ഓരോ എലമെൻറ്റിനും അതിന് കൃത്യമായ ഒരു സ്ഥാനം പീരിയോഡിക് ടേബിളിൽ ഉണ്ടാവും. Then, periodic table help us to predict the properties of the elements and at the same time to understand the nature and reactivity of elements. എലമെൻസിൻ്റെ നേച്ചറിനെയും അതിൻ്റെ റിയാക്ടിവിറ്റിയെയൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി കൃത്യമായ രീതിയിലാണ് അതിൽ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് അതിനെക്കുറിച്ചുള്ള പഠനങ്ങളൊക്കെ വളരെ ഈസി ആയിരിക്കും. ഇതുവരെ നമുക്ക് കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ള എലമെൻസിൻ്റെ അല്ലെങ്കിൽ മൂലകങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് 118 ആണ്. അപ്പം 118 മൂലകങ്ങളെയും നമ്മുടെ പീരിയോഡിക് ടേബിളിൽ കൃത്യമായി തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി എന്താണ് പീരിയോഡിക് ടേബിൾ എന്ന് ഞാൻ പറയുമ്പോൾ മലയാളം മീഡിയത്തിലുള്ള കുട്ടികൾ ആവർത്തന പട്ടികയാണ്. എലമെൻസ് എന്നുള്ളത് മൂലകങ്ങളാണ്. അപ്പം ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കാം. ഇനി എങ്ങനെയാണ് പീരിയോഡിക് ടേബിളിൻ്റെ അറേഞ്ച്മെൻ്റ് എന്ന് ചെറുതായിട്ട് നമുക്കൊന്ന് പറയാം. പീരിയോഡിക് ടേബിൾ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. നമുക്കറിയാം ഇതൊരു ടേബിൾ ഫോർമാറ്റിൽ നമ്മുടെ എലമെൻസിനെ അറേഞ്ച് ചെയ്തിട്ടുള്ളതാണ്. ടേബിൾ ഫോർമാറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതിൽ റോസ് ഉണ്ടാവും, കോളംസ് ഉണ്ടാവും. അപ്പോൾ ഇവിടെയും നമുക്ക് റോസും കോളംസും കാണാം. അതുപോലെ ഈ പീരിയോഡിക് ടേബിളിൽ 118 എലമെൻസ്, 118 മൂലകങ്ങളാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഈ എലമെൻസിൽ നമുക്കുള്ളതൊക്കെയാണ് മെറ്റൽസ് ഉണ്ട്, മെറ്റലോയിഡ്സ് ഉണ്ട്, നോൺ മെറ്റൽസ് ഉണ്ട്, നോബിൾ ഗ്യാസസ് ഉണ്ട്. അപ്പോൾ ഇതിനൊക്കെ ഓരോ കൃത്യമായ ഗ്രൂപ്പുകളിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് ഇതിനെ കൃത്യമായ ഒരു വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാവുന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു അറേഞ്ച്മെൻറ്റ്.
അപ്പോൾ ഇതിൽ നമ്മൾ ആദ്യം നമുക്ക് ടേബിളിൻ്റെ റോ വൈസ് റോയിനെ നമ്മൾ പറയുന്ന പേരാണ് പീരിയഡ് എന്ന്. അതുപോലെ കോളം അറേഞ്ച്മെൻറ്റിന് നമ്മൾ പറയുന്നത് അതിൻ്റെ ഗ്രൂപ്പ് എന്നാണ്, ഗ്രൂപ്പ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ എലമെൻസിനെ ഫില്ല് ചെയ്തിട്ടുള്ളത് അതിൻ്റെ അറ്റോമിക് നമ്പേഴ്സിൻ്റെ ഇൻക്രീസിങ് ഓർഡറിലാണ്. അപ്പോൾ ഇവിടെ നോക്കിയാൽ ഹൈഡ്രജൻ, രണ്ടാമത്തേത് നമ്മുടെ ഹീലിയം ആണ്, ലിഥിയം, ബെറിലിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, അങ്ങനെ അറ്റോമിക് നമ്പർ ഇൻക്രീസ് ചെയ്ത് പോകുന്ന ഓർഡറിലാണ് എലമെൻസിനെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇനി ഇവിടെ നോക്കൂ, ഇവിടെ നമുക്ക് ആകെയുള്ളത് 7 പീരിയഡ്സ് ആണ്, അതായത് 7 റോസ് ആണ് നമുക്കുള്ളത്. ഇതിനെ നമ്മൾ പീരിയഡ്സ് എന്ന് പറയുന്നു, ആകെ 7 പീരിയഡ്സ്. ഇനി ഗ്രൂപ്പ്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഗ്രൂപ്പ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു കോളംസ് ആണ്, ടേബിളിലെ കോളം ഫോർമാറ്റിനെ നമ്മൾ ഇവിടെ പറയുന്നത് ഗ്രൂപ്പ്സ് എന്നാണ്. ഗ്രൂപ്പ് 1 ആണ് ഇത്, ഇത് ഗ്രൂപ്പ് 2, ഗ്രൂപ്പ് 3, അങ്ങനെ 18 ഗ്രൂപ്പ്സ് ആണ് നമുക്ക് പീരിയോഡിക് ടേബിളിൽ ഉള്ളത്. ഇനി നമ്മൾ ഇവിടെ മെറ്റൽസും മെറ്റലോയിഡ്സും നോൺ മെറ്റൽസും നോബിൾ ഗ്യാസസും ഉണ്ടെന്ന് പറഞ്ഞു. ഈ മെറ്റൽസ് നമ്മളിവിടെ യെല്ലോ കളറിൽ കാണുന്ന ഈ ഒരു പോർഷനാണ് നമുക്ക് മെറ്റൽസ് വരുന്നത്. മെറ്റലോയിഡ് ഈ ഒരു കളറിൽ കണ്ട ഒരു ഓറഞ്ച് കളർന്ന യെല്ലോ കളറിലാണ് നമ്മൾ മെറ്റലോയിഡ്സ് കാണിക്കുന്നത്. ഇനി നോൺ മെറ്റൽസ് ആണ് നമുക്കിവിടെ കാണുന്ന ഈ ഒരു പോർഷൻ. ഓക്കെ, ഇനി നമുക്ക് നോബിൾ ഗ്യാസസ് ആണ് 18-ാമത്തെ ഗ്രൂപ്പിൽ വരുന്നത്. ഇനേർട്ട് ഗ്യാസസ് എന്ന് പറയും, അല്ലെങ്കിൽ അലസവാതകങ്ങൾ എന്നാണ് നമ്മളതിനെ പറയുന്നത്. ഇനി ഇവിടെ 7 ഗ്രൂപ്പുകൾ ഉണ്ടെന്ന് പറഞ്ഞു, സോറി 7 പീരിയഡ്സ് ഉണ്ടെന്ന് പറഞ്ഞു. ഈ 7 പീരിയഡ്സ് കൂടാതെ ഇവിടെ താഴെ 2 ബ്ലോക്കുകൾ നമുക്ക് കാണാം. 6-ാമത്തെയും 7-ാമത്തെയും പീരിയഡ്സിലുള്ള എലമെൻസിനെയാണ് നമ്മളിവിടെ 2 ബ്ലോക്കുകളായിട്ട് കൊടുത്തിരിക്കുന്നത്. ഇതിവിടെ കൊടുക്കാൻ കാരണം ഈ പീരിയോഡിക് ടേബിളിൻ്റെ ഒരു അറേഞ്ച്മെൻറ്റ് ഒരു ഒതുക്കമുള്ളതാകാൻ, നല്ല ഭംഗിയിൽ ഇതിനെ സ്ട്രക്ചർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ 2 ബ്ലോക്ക്സ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ആദ്യത്തെ ബ്ലോക്കിനെ പറയുന്ന പേര് ലാന്തനൈഡ് സീരീസ് എന്നും, രണ്ടാമത് താഴെ കാണിച്ചിരിക്കുന്ന ഈ ബ്ലോക്കിനെ പറയുന്നത് ആക്റ്റിനൈഡ് സീരീസ് എന്നും ആണ്. ഇനി ഇവിടെ നമ്മൾ ആദ്യത്തെ ഗ്രൂപ്പ് കണ്ടോ, ഈ ആദ്യത്തെയും രണ്ടാമത്തെയും ഫസ്റ്റ് ഗ്രൂപ്പും സെക്കൻഡ് ഗ്രൂപ്പും ചേർന്നതിനെ നമ്മൾ എസ് ബ്ലോക്ക് എലമെൻസ് എന്നാണ് പറയുന്നത്. എസ് ബ്ലോക്ക് എലമെൻസ് എന്ന് പറയുന്നു. അതിൻ്റെ കാരണം നമ്മൾ ഇലക്ട്രോൺ വിന്യാസം പഠിക്കുമ്പോൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇനി ഇവിടെ കണ്ടോ, ഇവിടെ 3-ാമത്തെ ഗ്രൂപ്പ് മുതൽ 12-ാമത്തെ ഗ്രൂപ്പ് വരെയുള്ള ഈ ഗ്രൂപ്പുകളെ പറയുന്നത് ഡി ബ്ലോക്ക് എലമെൻസ് എന്നാണ്. ഓക്കെ, അപ്പോൾ ഇതിനെ പറയുന്ന മറ്റൊരു പേര് ട്രാൻസിഷൻ മെറ്റൽസ് എന്നാണ്. ഓക്കെ, അപ്പോൾ ഈ ഡി ബ്ലോക്ക് എലമെൻസ് ആണ് ട്രാൻസിഷൻ മെറ്റൽസ്. ഇനി ഇവിടെ നമുക്ക് ഇവിടെ കാണാം 13-ാമത്തെ ഗ്രൂപ്പ്, ഇതിനെ നമുക്ക് 13-ാമത്തെ ഗ്രൂപ്പിനെ പറയുന്ന പേര് ബോറോൺ ഫാമിലി എന്നാണ്. ഈ ബോറോൺ ഫാമിലി എന്ന് പേര് വരാൻ കാരണം ഇതിലെ ആദ്യത്തെ ഈ ഗ്രൂപ്പിൻ്റെ ഫസ്റ്റ് എലമെൻറ്റ് ബോറോൺ ആണ്, അതുകൊണ്ട് നമ്മളതിനെ ബോറോൺ ഫാമിലി എന്ന് പറയുന്നു. 14-ാമത്തെ ഗ്രൂപ്പിനെ നമ്മൾ കാർബൺ ഫാമിലി എന്നും, 15-ാമത്തെ ഗ്രൂപ്പ് നൈട്രജൻ ഫാമിലി, 16-ാമത്തെ ഗ്രൂപ്പ് ഓക്സിജൻ ഫാമിലി, ദെൻ അങ്ങനെ നമുക്ക് ഇവിടെ നോബിൾ ഗ്യാസസ് ഉണ്ട്. ഇനി ഇവിടെ നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം, അതായത് ഇവിടെ നമുക്ക് മെറ്റൽസ് വരുന്നത് 2 പ്രധാനപ്പെട്ട ഗ്രൂപ്പുകൾ, ഗ്രൂപ്പ് 1-ഉം ഗ്രൂപ്പ് 2-ഉമാണ്. ഇതിനെ നമ്മൾ എസ് ബ്ലോക്ക് എലമെൻറ്റ്സ് എന്നാണ് പറയുന്നത്. ഇതാണ് നമ്മുടെ എസ് ബ്ലോക്ക്, ഇത് ഡി ബ്ലോക്കാണ്. 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പ്സ് ഡി ബ്ലോക്കും, ദെൻ ഇവിടെ നമുക്ക് വരുന്നത് 13 മുതലുള്ളത് നമുക്ക് പി ബ്ലോക്ക് എലമെൻറ്റ്സും ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ബ്ലോക്ക്സ് എസ്, പി, ഡി, എഫ്. ഓക്കെ, എസ് ബ്ലോക്ക് ഇത് 2-ഉം, ഡി ബ്ലോക്ക് ഇതാണ് വരുന്നത്, പി ബ്ലോക്കാണ് ഇവിടെ നമുക്ക് 13 മുതലുള്ള വരുന്നത്. ഇനി ഇതിൽ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഈ ഗ്രൂപ്പിനെ ആൽക്കലി മെറ്റൽസ് എന്നാണ് ഗ്രൂപ്പ് 1-നെ പറയുന്നത്, ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് എന്നാണ് ഗ്രൂപ്പ് 2-നെ പറയുന്നത്, ദെൻ ഈ 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പ്സിനെ പറയുന്നത് ട്രാൻസിഷൻ മെറ്റൽസ് എന്നാണ്. അപ്പോൾ ഇത്രയും എന്താണ് ഈ ട്രാൻസിഷൻ മെറ്റൽസ്, എന്താണ് ആൽക്കലൈൻ എർത്ത് മെറ്റൽസ്, എന്താണ് ആൽക്കലി മെറ്റൽസ് എന്ന് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഈ ഇനേർട്ട് ഗ്യാസസ് അല്ലെങ്കിൽ അലസവാതകങ്ങളെ നമ്മൾ 0 ഗ്രൂപ്പ് എലമെൻറ്റ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളുമാണ് ഏറ്റവും ബേസിക് ആയിട്ട് നമ്മൾ പീരിയോഡിക് ടേബിളിനെ കുറിച്ച് മനസ്സിലാക്കേണ്ടത്. ഗ്രൂപ്പ് 1 എലമെൻസും ഗ്രൂപ്പ് 2 എലമെൻസിനെയും നമ്മൾ എസ് ബ്ലോക്ക് എലമെൻസ് എന്നാണ് പറയുന്നത്. ഈ എസ് ബ്ലോക്ക് എലമെൻസ് എന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പഠിക്കുമ്പോൾ പറയാം. ഓക്കെ, ഇനി ഇതിൽ നമ്മൾ ഗ്രൂപ്പ് 1 എലമെൻസിനെ നമുക്ക് ആദ്യം വേണ്ട കുറച്ച് കാര്യങ്ങളൊന്ന് നോക്കാം. ഗ്രൂപ്പ് 1 എലമെൻസിനെ പറയുന്ന മറ്റൊരു പേര് ആൽക്കലി മെറ്റൽസ് എന്നാണ്. അപ്പം ആൽക്കലി മെറ്റൽസിൽ മെയിനായിട്ട് ആ ഫസ്റ്റ് ഗ്രൂപ്പിൽ വരുന്ന ഓരോ എലമെൻസിനെ നമുക്കൊന്ന് കുറച്ച് അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ മാത്രം ഒന്ന് ഓർത്ത് വയ്ക്കാം. ആദ്യത്തെ എലമെൻറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം ഹൈഡ്രജൻ ആണ്. ഹൈഡ്രജൻ്റെ അറ്റോമിക് നമ്പർ 1 ആണ്, അതായത് അതിൽ ഒരു പ്രോട്ടോൺ ആണ് ഉള്ളത്. ഒരു പ്രോട്ടോൺ ഉണ്ട്, പ്രോട്ടോണിൻ്റെ എണ്ണം ഇലക്ട്രോണിൻ്റെ എണ്ണം തുല്യമായതുകൊണ്ട് ഒരു ഇലക്ട്രോൺ ആണുള്ളത്. അപ്പോൾ ഈ ഹൈഡ്രജൻ്റെ പ്രത്യേകതകൾ എന്താണ്? പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഏതാണ്? ഹൈഡ്രജൻ എന്ന് പറയാം.
ഇനി ഇതിന്റെ സാന്ദ്രത അല്ലെങ്കിൽ ഡെൻസിറ്റി എന്ന് പറയുന്നത് ഏറ്റവും കുറവാണ് ദെൻ ഇതിന്റെ ജ്വലന സ്വഭാവം വളരെ ഹൈ ആണ് പെട്ടെന്ന് തന്നെ തീ പിടിക്കാനായിട്ടുള്ള സാധ്യതയുള്ള അതായത് അത്രയും എക്സ്പ്ലോസീവ് ആയിട്ടുള്ള ഒരു എലമെന്റ് ആണ് ഹൈഡ്രജൻ അതുകൊണ്ട് തന്നെ ലിക്വിഡ് ഫോമിലുള്ള ഹൈഡ്രജൻ നമ്മൾ റോക്കറ്റ്സിലൊക്കെ ഫ്യൂവൽ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഇനി അടുത്തത് നമുക്ക് ലിഥിയമാണ് അടുത്ത എലമെന്റ് ആണ് ലിഥിയം ലിഥിയത്തിന്റെ അറ്റോമിക് നമ്പർ 3 ത്രീ ആണ് അറ്റോമിക് നമ്പർ 3 ഇലക്ട്രോൺസ് ആണ് നമുക്ക് അതിൽ വരുന്നത് ഇനി ഏറ്റവും കുറഞ്ഞ സാന്ദ്രതയുള്ള അല്ലെങ്കിൽ ഏറ്റവും ഡെൻസിറ്റി കുറഞ്ഞ മെറ്റലാണ് ലിഥിയം ഇതൊരു മെറ്റലാണ് ദെൻ ഇത് നമ്മൾ ലിഥിയം നമുക്ക് മൊബൈൽ ബാറ്ററികളിലൊക്കെ ലിഥിയത്തിന്റെ കണ്ടന്റ് ലിഥിയത്തിന്റെ യൂസ് വരുന്നുണ്ട് ഇനി അടുത്ത ഒരു പ്രധാനപ്പെട്ട എലമെന്റ് ഏതാണ് നമ്മൾ സോഡിയമാണ് സോഡിയം നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററുകളിൽ അതായത് നമ്മൾ മുൻപ് പറഞ്ഞ വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട് ഈ സോഡിയം എന്ന് പറയുന്നത് നമുക്കറിയാം വാട്ടറിൽ വെള്ളത്തിൽ വളരെ റിയാക്റ്റീവ് ആയിട്ടുള്ള ഒരു മെറ്റലാണ് സോഡിയം ഇത് നമ്മൾ വെള്ളത്തിൽ ഇതിന്റെ ഒരു പീസ് എടുത്തിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ സ്പീഡിൽ ഓടി നടക്കുകയും പെട്ടെന്ന് തന്നെ തീ പിടിക്കുകയും ചെയ്യും അപ്പൊ ആ രീതിയിൽ ഹൈലി റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റലാണ് സോഡിയം സോഡിയം നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ വളരെയധികം ഉപയോഗിക്കുന്നുണ്ട് സോഡിയത്തിന്റെ ലവണങ്ങൾ നമ്മുടെ കറിയുപ്പ് നമ്മൾ ഉപയോഗിക്കുന്ന കറിയുപ്പ് സോഡിയം ക്ലോറൈഡ് ആണ് നമ്മൾ ഉപയോഗിക്കുന്ന അപ്പക്കാരം സോഡിയം ബൈകാർബണേറ്റ് ആണ് അതുപോലെ അലക്കുകാരം എന്ന് പറയുന്നത് സോഡിയം കാർബണേറ്റ് ആണ് അപ്പൊ ഇതൊക്കെയാണ് സോഡിയത്തിന്റെ പ്രധാന ഉപയോഗങ്ങൾ അടുത്ത എലമെന്റ് പൊട്ടാസ്യം ആണ് പൊട്ടാസ്യത്തിന്റെ അറ്റോമിക് നമ്പർ 19 ആണ് പൊട്ടാസ്യത്തിന്റെ പ്രധാന പ്രത്യേകത അത് വെള്ളത്തിലിട്ടാൽ കത്തും എന്നുള്ളതാണ് അപ്പൊ വെള്ളത്തിലിട്ടാൽ കത്തുന്ന ലോഹം എന്നാണ് പൊട്ടാസ്യം അറിയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഇതിന് നമുക്ക് സൂക്ഷിക്കാനായിട്ട് വായുവുമായിട്ടും വെള്ളവുമായിട്ടും അതിവേഗം പ്രവർത്തിക്കുന്നത് കൊണ്ട് ഈ പൊട്ടാസ്യം സോഡിയം ഒക്കെ സൂക്ഷിക്കുന്നത് ഓയിലിലാണ് നമ്മൾ കെറോസിനിലാണ് ഇത് സൂക്ഷിച്ചു വെക്കാൻ സാധിക്കുന്നത് ഇനി ഈ സോഡിയം പൊട്ടാസ്യം സോഫ്റ്റ് മെറ്റൽസ് ആണ് അല്ലെങ്കിൽ മൃദു ലോഹങ്ങളാണെന്ന് പറയാം കാരണം അത് ഒരു ചെറിയ നൈഫ് കൊണ്ട് തന്നെ നമുക്ക് അതിനെ കട്ട് ചെയ്ത് മാറ്റാൻ സാധിക്കും അതുകൊണ്ട് അതിനെ മൃദു ലോഹങ്ങൾ അല്ലെങ്കിൽ സോഫ്റ്റ് മെറ്റൽസ് എന്നാണ് പറയുന്നത് അടുത്തത് റുബീഡിയം ആണ് റുബീഡിയം എന്നുള്ളത് റുബിഡസ് എന്ന ലാറ്റിൻ വേർഡിൽ നിന്നാണ് റുബീഡിയം എന്നുള്ള വാക്ക് വരുന്നത് ഈ റുബിഡസ് എന്ന വാക്കിന്റെ അർത്ഥം ചുവപ്പ് നിറം എന്നുള്ളതാണ് അതിന്റെ അറ്റോമിക് നമ്പർ 37 ആണ് അടുത്ത എലമെന്റ് സീഷ്യമാണ് ദെൻ അതിന്റെ അറ്റോമിക് നമ്പർ 55 ആണ് ദെൻ ലാസ്റ്റ് ഗ്രൂപ്പ് 1 ലാസ്റ്റ് എലമെന്റ് ഫ്രാൻഷ്യമാണ് ഫ്രാൻസ് എന്ന രാജ്യത്തിന്റെ പേരിൽ നിന്നാണ് ഫ്രാൻസിയം എന്നുള്ള എലമെന്റിന് ആ പേര് കിട്ടുന്നത് ഇനി ഫ്രാൻസിയത്തിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് അത് റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു എലമെന്റ് ആണ് ദെൻ ഗ്രൂപ്പ് 1 ഏറ്റവും വലിയ എലമെന്റുമാണ് ഫ്രാൻസിയം ഫ്രാൻസിയം ഏറ്റവും വലിയ ആറ്റമാണ് ഗ്രൂപ്പ് 1 വെച്ചിട്ട് കാരണം നമുക്കറിയാം ഗ്രൂപ്പില് മുകളിൽ നിന്ന് താഴേക്ക് വരും തോറും ആറ്റത്തിന്റെ സൈസ് കൂടിക്കൊണ്ടിരിക്കും അപ്പൊ ഏറ്റവും താഴെ വരുന്ന ഫ്രാൻസിയത്തിന്റെ ആറ്റമാണ് ഏറ്റവും വലുത് ഇനി രണ്ടാമത്തെ ഗ്രൂപ്പിൽ വരുന്ന മെറ്റൽസ് ഏതൊക്കെയാണ് നോക്കാം രണ്ടാമത്തെ ഗ്രൂപ്പിൽ വരുന്ന മെറ്റൽസിനെ നമ്മൾ പറയുന്നത് ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് എന്നാണ് അപ്പൊ ഏതൊക്കെയാണ് ഈ ഗ്രൂപ്പിൽ വരുന്നത് ബെറിലിയം ബെറിലിയത്തിന്റെ അറ്റോമിക് നമ്പർ 4 ആണ് ഇതൊരു ചാര നിറമുള്ള കാഠിന്യമുള്ള ഒരു ലോഹമാണ് ഓക്കെ അപ്പൊ ഇത് ആഷ് കളറുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു മെറ്റൽ എലമെന്റ് ആണ് ദെൻ അടുത്തതാണ് മെഗ്നീഷ്യം മെഗ്നീഷ്യത്തിന്റെ അറ്റോമിക് നമ്പർ 12 ആണ് 12 ആണ് ഇതിന്റെ അറ്റോമിക് നമ്പർ ദെൻ ഇതിന് രാസസൂര്യൻ എന്നും പറയുന്നുണ്ട് രാസസൂര്യൻ എന്ന പേര് വരാൻ കാരണം ഇത് ഉയർന്ന താപനിലയിൽ മെഗ്നീഷ്യത്തിനെ ചൂടാക്കുമ്പോൾ അതിതീവ്രമായ പ്രകാശത്തോടെ ഇത് ജ്വലിക്കുന്നു അതുകൊണ്ട് അതിന് രാസസൂര്യൻ എന്നാണ് പറയുന്നത് ഇനി കാൽഷ്യം കാൽഷ്യത്തിന്റെ അറ്റോമിക് നമ്പർ 20 ആണ് കാൽഷ്യം ഫോസ്ഫേറ്റ് നമ്മുടെ ഇല്ലുകളിലും പല്ലുകളിലും ഒക്കെ അടങ്ങിയിരിക്കുന്നുണ്ട് ദെൻ കാൽഷ്യം കാർബണേറ്റ് ആണ് നമ്മൾ കണ്ടിട്ടുള്ള മാർബിള് ചോക്ക് ചുണ്ണാമ്പുകൽ എന്നൊക്കെ പറയുന്നത് കാൽഷ്യം കാർബണേറ്റ് ആണ് ഇനി അടുത്തതാണ് സ്ട്രോൺഷ്യം 38 ആണ് അതിന്റെ അറ്റോമിക് നമ്പർ അടുത്ത എലമെന്റ് ആണ് അടുത്ത മെറ്റലാണ് ബേരിയം ബേരിയത്തിന്റെ അറ്റോമിക് നമ്പർ 56 ആണ് ബേരിയം ഫയർ വർക്സിലൊക്കെ അതിന്റെ ലവണങ്ങൾ അതിന്റെ സോൾട്സ് ഉപയോഗിക്കുന്നുണ്ട് പച്ച നിറം ഫയർ വർക്സിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ബേരിയത്തിന്റെ സോൾട്സ് ആണ് ഉപയോഗിക്കുന്നത് ഇനി ലാസ്റ്റ് വണ്ണാണ് റേഡിയം റേഡിയോ ആക്റ്റീവ് എലമെന്റ് ആണ് ഇത് നമുക്കറിയാം മാഡം ക്യൂറി ആണ് ഇതിനെ വേർതിരിച്ചെടുക്കുന്ന ആദ്യത്തെ സയന്റിസ്റ്റ് ദെൻ ഇത് നമ്മൾ ക്യാൻസർ ട്രീറ്റ്മെന്റിലാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഉപയോഗം വരുന്നത് ഓരോ എലമെന്റും നിർമ്മിച്ചിരിക്കുന്നത് ആറ്റങ്ങൾ എന്ന അതിസൂക്ഷ്മ കണങ്ങൾ കൊണ്ടാണെന്നുള്ളത് ശാസ്ത്രജ്ഞന്മാർ തെളിയിക്കുന്നുണ്ട് ദെൻ ഇത് ആദ്യം നമ്മൾ പറഞ്ഞത് ജോൺ ഡാൾട്ടൺ എന്ന ശാസ്ത്രജ്ഞനാണ് ആദ്യം ആറ്റം സിദ്ധാന്തം കൊണ്ടുവരുന്നത് അപ്പൊ ഇദ്ദേഹം പറഞ്ഞത് എങ്ങനെയാണ് ഒരു എലമെന്റ് ഓരോ പദാർത്ഥങ്ങളും അതിസൂക്ഷ്മ കണങ്ങളായ അവിഭാജ്യമായ ആറ്റങ്ങൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് അപ്പൊ ആറ്റം തിയറിയിൽ വരുന്ന പ്രധാന പോയിന്റ്സ് എങ്ങനെയാണ് എല്ലാ പദാർത്ഥങ്ങളും ആറ്റങ്ങൾ എന്ന അതിസൂക്ഷ്മ കണങ്ങളാൽ നിർമ്മിതമാണ് ആറ്റങ്ങളെ നിർമ്മിക്കുവാനോ നശിപ്പിക്കുവാനോ സാധ്യമല്ല
ഒരു മൂലകത്തിലെ ആറ്റങ്ങൾ സമാന ഗുണങ്ങൾ ഉള്ളവയായിരിക്കും വ്യത്യസ്ത മൂലകങ്ങളുടെ ആറ്റങ്ങൾ വ്യത്യസ്ത സ്വഭാവവും കാണിക്കുന്നു അപ്പോൾ അതിസൂക്ഷ്മ കണങ്ങളായ ആറ്റങ്ങളാണ് ഏറ്റവും ചെറിയ ഘടകങ്ങൾ എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതായത് ആറ്റങ്ങളെ പിന്നീട് വിഭജിക്കാൻ സാധ്യമല്ല അത് ആറ്റങ്ങൾ അവിഭാജ്യമാണ് എന്ന് പറഞ്ഞു പക്ഷേ അതിനുശേഷം ആറ്റത്തിനെ പിന്നെയും വിഭജിക്കാം ആറ്റത്തിനുള്ളിൽ മറ്റു ഘടകങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നുള്ളതും ജെ ജെ തോംസൺ എന്ന ശാസ്ത്രജ്ഞൻ തെളിയിച്ചു അപ്പോൾ അതിൽ ആറ്റത്തിൽ ഇലക്ട്രോൺസ് അതായത് നെഗറ്റീവ് ചാർജ് ഉള്ള കണങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് അദ്ദേഹം തെളിയിച്ചത് അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ആറ്റങ്ങൾ അവിഭാജ്യമാണ് എന്നുള്ള തിയറി തെറ്റാണെന്ന് മനസ്സിലായി അപ്പോൾ ആറ്റങ്ങൾ വിഭജിച്ചിരിക്കുന്നത് നെഗറ്റീവ് ചാർജ് ഉള്ള കണങ്ങളാണ് അപ്പോൾ ഈ ആറ്റം എന്നുള്ളത് ന്യൂട്രൽ ആണ് അതുകൊണ്ട് തന്നെ അതിനെ ബാലൻസ് ചെയ്യാനായിട്ട് പോസിറ്റീവ് ചാർജും ആറ്റത്തിൽ ഉണ്ടാവും അപ്പോൾ ആറ്റത്തിൽ നെഗറ്റീവ് പോസിറ്റീവ് ചാർജുകൾ ഉണ്ട് എന്നുള്ളതാണ് അദ്ദേഹം തെളിയിച്ചത് ഒരു ആറ്റത്തിൽ പോസിറ്റീവ് നെഗറ്റീവ് ചാർജുകൾ ഒരേ തുല്യ അളവിൽ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത് എന്നാൽ ഇത് തെറ്റാണെന്ന് പിന്നീട് റൂദർഫോർഡ് എന്ന ശാസ്ത്രജ്ഞൻ തെളിയിച്ചു അദ്ദേഹം പറഞ്ഞത് ഈ പോസിറ്റീവ് ചാർജുള്ള കണങ്ങൾ ആറ്റത്തിൻ്റെ കേന്ദ്രത്തിൽ ക്രമപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് കണ്ടുപിടിച്ചത് അതായത് ഈ ആറ്റത്തിൻ്റെ കേന്ദ്രത്തിന് അതിൻ്റെ സെൻറ്ററിന് നമ്മൾ പറയുന്നത് ന്യൂക്ലിയസ് എന്നാണ് അപ്പോൾ ഈ ന്യൂക്ലിയസിലാണ് പോസിറ്റീവ് ചാർജ് ഉള്ളത് ഇലക്ട്രോൺസ് ഈ പോസിറ്റീവ് ചാർജ് ഉള്ള ന്യൂക്ലിയസിന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ അതിൽ ഈ സൗരയൂഥ മാതൃകയായിട്ടാണ് അദ്ദേഹം ഒരു ആറ്റത്തിനെ അവതരിപ്പിച്ചത് എന്നാൽ പിന്നീട് അതിനും ഒരുപാട് പോരായ്മകൾ ഉണ്ടെന്നുള്ളത് കണ്ടതുകൊണ്ട് നീൽസ് ബോർ എന്ന ശാസ്ത്രജ്ഞനാണ് പുതിയൊരു ആറ്റം മാതൃക നമുക്ക് അവതരിപ്പിച്ചത് ഒരു ആറ്റത്തിൻ്റെ മാതൃകയാണ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത് ആറ്റത്തിൻ്റെ സെൻറ്ററും ന്യൂക്ലിയസിൻ്റെ ചാർജ് പോസിറ്റീവാണ് ഇതിൻ്റെ ചുറ്റും കാണുന്ന ഓർബിറ്റ്സ് അല്ലെങ്കിൽ ഇതിന് ഷെല്ലുകൾ എന്ന് പറയും അല്ലെങ്കിൽ മുഖ്യ ഊർജ്ജ നില എന്ന് പറയും ഇതിലാണ് ഇലക്ട്രോൺസിൻ്റെ സാന്നിധ്യം ഉണ്ടാകുന്നത് എത്ര പ്രോട്ടോൺസ് നമ്മുടെ ന്യൂക്ലിയസിലുണ്ടോ അത്രയും ഇലക്ട്രോൺസ് നമുക്ക് ഈ ആറ്റത്തിൽ ഉണ്ടാകും അപ്പോൾ ഇവിടെ ആദ്യത്തെ ഓർബിറ്റിനെ നമ്മൾ പറയുന്ന പേരാണ് കേഷൻ അല്ലെങ്കിൽ അതിന് നമുക്ക് ക്രമ നമ്പേഴ്സ് ഉപയോഗിച്ചും ഡിനോട്ട് ചെയ്യാം വൺ എന്ന് പറയാം ഓക്കെ രണ്ടാമത്തെ ഷെല്ലിനെ നമ്മൾ എൽ എന്ന ലെറ്റർ കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത് എൽ ഷെല്ലാണ് ദെൻ ഇതിന് ഡിനോട്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ക്രമ നമ്പർ രണ്ടാണ് ആ രീതി കെ എൽ എം എൻ എന്നുള്ളതാണ് നമ്മൾ ഷെല്ലിനെ ഡിനോട്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ലെറ്റേഴ്സ് ദെൻ നമ്മൾ ഉപയോഗിക്കുന്ന ക്രമ നമ്പറുകൾ ഏതൊക്കെയാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് എക്സെട്ര ഇങ്ങനെയാണ് നമ്മൾ ഷെൽസിനെ ഡിനോട്ട് ചെയ്യുന്നത് ഇനി നമുക്ക് ഇതിന് മുഖ്യ ഊർജ്ജ നില എന്നും പറയുന്നുണ്ട് ഇനി നമുക്കറിയാം നമ്മുടെ കയ്യിൽ കുറച്ച് ബോക്സസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഓരോ ബോക്സും ഡിഫറെൻറ്റ് സൈസ് ആയിരിക്കും അതിൻ്റെ കപ്പാസിറ്റിയും ഡിഫറെൻ്റ് ആയിരിക്കും അപ്പോൾ നമ്മുടെ ഓർണമെൻറ്റ്സോ അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ഏതെങ്കിലും വസ്തുക്കൾ എടുത്ത് വെക്കാനായിട്ട് അതിനൊരു കപ്പാസിറ്റി ഉണ്ടാവും അപ്പോൾ അതിൽ ഉൾക്കൊള്ളാവുന്നത് മാത്രമേ നമുക്ക് അതിനകത്തേക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റുള്ളൂ അതുപോലെ തന്നെയാണ് ഈ ഷെല്ലുകളുടെ കാര്യവും ഓരോ ഷെല്ലിലും ഉൾക്കൊള്ളാൻ സാധിക്കുന്ന മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് വ്യത്യസ്തമാണ് അപ്പോൾ ഇതിലുള്ള ആദ്യത്തെ ഷെല്ലിൽ കെ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസിനെ നമുക്ക് മാക്സിമം വെക്കാം എന്നുള്ളത് എങ്ങനെ കണ്ടുപിടിക്കാം ഈ കെ ഷെല്ലിൽ മാത്രമല്ല ഓരോ ഷെല്ലിൻ്റെയും കപ്പാസിറ്റി കണ്ടുപിടിക്കാൻ നമുക്ക് ഒരു ചെറിയ ഇക്വേഷൻ ഉണ്ട് ആ ഇക്വേഷനാണ് 2n² എന്നുള്ളത് ഇവിടെ എൻ എന്ന് ഡിനോട്ട് ചെയ്യുന്നത് എന്തായിരിക്കും നമ്മുടെ ഈ ക്രമ നമ്പർ ഷെല്ലിൻ്റെ നമ്പർ ഏതാണോ അതാണ് എൻ എന്ന് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇവിടെ കെ ഷെല്ലിൽ ഉള്ള ഇലക്ട്രോൺസിൻ്റെ എണ്ണം മാക്സിമം കൊള്ളാവുന്ന ഇലക്ട്രോൺസിൻ്റെ എണ്ണം കണ്ടുപിടിക്കാൻ നമുക്ക് ഈ ഇക്വേഷൻ ഉപയോഗിക്കാം 2 × കെയുടെ ക്രമ നമ്പർ ഏതാണ് 1 ആണ് അപ്പൊ എന്നിന് 1 കൊടുക്കുക 1² അതായത് 2 × 1 = 2 അപ്പൊ രണ്ട് ഇലക്ട്രോൺസ് ആണ് നമുക്ക് കെ ഷെല്ലിൽ ആകെ ഉൾക്കൊള്ളിക്കാൻ സാധിക്കുന്നത് ഇനി എൽ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസിനെ ആയിരിക്കും ഉൾക്കൊള്ളിക്കാൻ സാധിക്കുക എല്ലിന്റെ ക്രമ നമ്പർ 2 ആണ് അപ്പൊ 2 × 2² 2² 4 4 × 2 8 അപ്പോൾ എൽ ഷെല്ലിൽ മാക്സിമം കൊള്ളാവുന്ന ഇലക്ട്രോൺസിന്റെ എണ്ണം 8 ആയിരിക്കും ദെൻ അതുപോലെ എം എമ്മിൽ എത്ര ഇലക്ട്രോൺസ് കൊള്ളാൻ സാധിക്കും 2 × 3² = 18 18 ഇലക്ട്രോൺസിനെയാണ് നമുക്ക് എം ഷെല്ലിൽ ഉൾക്കൊള്ളാൻ മാക്സിമം സാധിക്കുന്നത് അതുപോലെ എൻ ഷെല്ലിൽ നമുക്ക് എത്ര ഇലക്ട്രോൺസിനെ ഉൾക്കൊള്ളിക്കാൻ സാധിക്കും അതായത് 2 × 4² = 32 32 ഇലക്ട്രോണുകളാണ് നമുക്ക് എൻ ഷെല്ലിൽ മാക്സിമം കൊള്ളാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ഇലക്ട്രോൺസിനെ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഷെല്ലുകൾ കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഇതിൽ എത്രയൊക്കെ ഇലക്ട്രോൺസിനെ മാക്സിമം ഉൾക്കൊള്ളാൻ സാധിക്കും എന്നുള്ളത് കണ്ടുപിടിക്കാൻ 2n² എന്ന ഇക്വേഷനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്
ഇനി ഇലക്ട്രോൺസിനെ എങ്ങനെയാണ് ഈ ഷെല്ലുകളിൽ അറേഞ്ച് ചെയ്യുന്നത്? നമുക്ക് ഇഷ്ടമുള്ള ഷെല്ലിൽ പോയിട്ട് ആദ്യം ഇലക്ട്രോണിനെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. അത് കൃത്യമായ ഒരു ഓർഡർ ഉണ്ട്. ഇപ്പൊ നമ്മുടെ കയ്യിലാണെങ്കിലും നമ്മൾ എന്താ ചെയ്ത് ആദ്യം ഇന്ന സാധനങ്ങൾ ഇന്ന സ്ഥലത്ത് ഒരു ഓർഡറിൽ വെക്കുകയാണെങ്കിൽ അതല്ലേ നല്ലത്. അപ്പോൾ ഇവിടെയും നമുക്ക് കൃത്യമായ ഒരു ഓർഡറിലാണ് ഇലക്ട്രോൺസിനെ അറേഞ്ച് ചെയ്യേണ്ടത്. അത് ഏത് രീതിയിലായി ചെയ്യേണ്ടത്? ഊർജ്ജനില കുറഞ്ഞ ഷെല്ലിൽ നിന്ന് ഊർജ്ജനില കൂടിയ ഷെല്ലിലേക്കാണ് നമ്മൾ ഇലക്ട്രോൺസിനെ അറേഞ്ച് ചെയ്യുന്നത്. ഇവിടെ ഊർജ്ജനില കൂടിയത് കുറഞ്ഞത് എന്നുള്ളത് എങ്ങനെയാ മനസ്സിലാക്കുന്നത്? അതായത് ഇവിടെ കെ എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ ഷെൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ ന്യൂക്ലിയസിനോട് അടുത്ത ഷെല്ലുകളുടെ ഊർജ്ജനില കുറവായിരിക്കും. ന്യൂക്ലിയസിൽ നിന്ന് ഷെല്ലുകൾ അകന്നു പോകും തോറും അതിന്റെ ഊർജ്ജനില കൂടി വരുന്നു. അപ്പൊ ഊർജ്ജനില കുറഞ്ഞതിനാണ് നമ്മൾ ആദ്യം ഇലക്ട്രോൺസിനെ ഫിൽ ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ ഇവിടെ ഏറ്റവും ഊർജ്ജനില കുറഞ്ഞ ഷെല്ല് ഏതായിരിക്കും? കെ ആയിരിക്കും. കാരണം ന്യൂക്ലിയസിനോട് ഏറ്റവും അടുത്തുള്ള ഷെല്ല് കെ ആണ്. അപ്പൊ ആദ്യം നമ്മൾ ഇലക്ട്രോണെ ഫിൽ ചെയ്യേണ്ടതും എവിടേക്കാണ്? കെ ഷെല്ലിലേക്കാണ്. ദെൻ എൽ എം എൻ എക്സെട്ര അങ്ങനെ നമ്മൾ ഫിൽ ചെയ്ത് കൊടുക്കണം. അപ്പോ ഇവിടെ നമുക്ക് ഇലക്ട്രോൺസ് ആർ ഫിൽഡ് ഇൻ ദ ഷെൽസ് അക്കോർഡിംഗ് ടു ദർ എനർജി ലെവൽ. എനർജി ലെവൽ കുറഞ്ഞതിൽ നിന്ന് കൂടിയതിലേക്കാണ് നമ്മൾ ഇലക്ട്രോൺസിനെ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ന്യൂക്ലിയസിൽ നിന്ന് അകന്നു പോകും തോറും ഷെല്ലുകളുടെ ഊർജം അല്ലെങ്കിൽ അതിന്റെ എനർജി കൂടി വരുന്നു. ദെൻ ഷെല്ലിനോട് അടുത്ത് വരും തോറും അതിന്റെ എനർജി കുറഞ്ഞു വരുന്നു. അപ്പോൾ ഈ ഒരു കാര്യം മനസ്സിൽ ഓർത്ത് വെക്കുക. ദെൻ അതുപോലെ ഇലക്ട്രോൺസിൻ്റെയോടുള്ള ന്യൂക്ലിയസിൻ്റെ അട്രാക്ഷൻ ഫോഴ്സ് ഇത് ഈ ഷെല്ല് അകന്നു പോകും തോറും കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. അതായത് ന്യൂക്ലിയസിൽ നിന്ന് ഷെല്ലുകൾ അകലുമ്പോൾ അതിൻ്റെ ഊർജം കൂടുന്നു, പക്ഷേ ഈ ഇലക്ട്രോൺസും ന്യൂക്ലിയസും തമ്മിലുള്ള അട്രാക്ഷൻ ഫോഴ്സ് കുറയുന്നു. ഊർജം കൂടുന്നു, അട്രാക്ഷൻ ഫോഴ്സ് കുറയുന്നു. ദേ ഇതിന് ഷെല്ലിലേക്ക് ഷെല്ല് ന്യൂക്ലിയസിനോട് അടുക്കും തോറും ഷെല്ലിന്റെ ഊർജം കുറയുന്നു, ബട്ട് അട്രാക്ഷൻ ഫോഴ്സ് കൂടുന്നു. ന്യൂക്ലിയസും ഇലക്ട്രോൺസും തമ്മിലുള്ള അട്രാക്ഷൻ ഫോഴ്സ് കൂടുന്നു. അപ്പൊ ഈ രീതിയിലാണ് നമ്മൾ ഇലക്ട്രോൺസിനെ അറേഞ്ച് ചെയ്യാൻ പോകുന്നത്. കൃത്യമായ ഒരു ഓർഡർ ഉണ്ട്, ഊർജനില കുറഞ്ഞതിൽ നിന്ന് കൂടിയതിലേക്ക്. അപ്പൊ ഇനി നമുക്ക് ഇതിൽ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, നമ്മുടെ ഇലക്ട്രോൺസ് ഇങ്ങനെ കൃത്യമായ ഒരു ഓർബിറ്റിലാണ് സഞ്ചരിക്കുന്നത് എന്നുള്ളത് തെറ്റായ ഒരു കൺസെപ്റ്റ് ആണ്. അതായത് ഇവിടെ നമുക്ക് ഊർജനില, ഇതിന് നമ്മൾ ഈ ഷെല്ലുകളെ ഇലക്ട്രോൺസിനെ കാണാൻ കൂടുതൽ സാധ്യതയുള്ള കുറച്ച് ഏരിയകളായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അതിനെ നമ്മൾ പറയുന്ന പേരാണ് സബ് ഷെൽസ്. അപ്പോ ഇവിടെ സബ് ഷെല്ലുകളായിട്ട് ഓരോ ഷെല്ലുകളെയും ഡിവൈഡ് ചെയ്യാണ്. എങ്ങനെയാണ് ഈ സബ് ഷെല്ല് എന്ന് പറയുന്നത്? ഓരോ ഷെല്ലിലും ഇലക്ട്രോൺ കാണപ്പെടാൻ കൂടുതൽ സാധ്യതയുള്ള ത്രിമാന സ്പേസുകൾ, ഇതായ 3D സ്പേസുകളാണ്. അതിൽ എന്താണ് പ്രത്യേകത? ഇലക്ട്രോണിനെ കാണപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. അത്തരം ഏരിയാസിനെ നമ്മൾ സബ് ഷെല്ലുകളായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. SPDF എന്നുള്ള പേരൊക്കെ കൊടുത്താണ് നമ്മൾ സബ് ഷെല്ലിനെ ഡിനോട്ട് ചെയ്യുന്നത്. അപ്പൊ സബ് ഷെല്ലിന്റെ കൂടുതൽ കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം.